ഹായ് ഫ്രണ്ട്സ്, ലീപ് ട്യൂന്റെ മൂന്നാമത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ വിവിധ തരം ഫാൻസി പ്രാവുകളും അവയുടെ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോ നിൽക്കുന്നത് സദയം പിജിയൻ അസോസിയേഷൻ മെമ്പർ ആയിട്ടുള്ള, അല്ല സെക്രട്ടറി ആയിട്ടുള്ള രാജേഷേട്ടന്റെ വീട്ടിലാണ്. രാജേഷേട്ടന്റെ പ്രാവ് കളശ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള ഏതൊക്കെ ഉണ്ടാട്ടെ ഇതില്? ഇതില് ഗോതമ്പ്, കമ്പ്, മഞ്ഞച്ചോളം, വെള്ളച്ചോളം, പിന്നെ ഫിനിഷർ ഫില്ലറ്റ് എല്ലാം കൂടെ ഒരു എട്ട് ഐറ്റം. നെല്ല് ഇപ്പൊ ചേണ്ട എത്ര എത്ര പ്രാവുണ്ട് ഇപ്പൊ എല്ലാം കൂടി? എന്തെങ്കിലും ഒരു 10 വെറൈറ്റിയിലായിട്ട് ഒരു 300 പ്രാവുകളുണ്ട്. 300 ഇപ്പൊ ഉണ്ട്? ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം 300 പ്രാവുണ്ടല്ലേ? ഇത് 300 പ്രാവ്, 130 കേജോളം ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഷെഡിലായിട്ട് കുറച്ച് പ്രാവുകളുണ്ട്. ഓക്കെ. ഇപ്പൊ ചേട്ടാ ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇപ്പൊ എത്ര വർഷമായി? ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. എന്നാലും ഫാൻസി പ്രാവ് വളർത്താനായിട്ട് സമയം പോകാൻ വേണ്ടി ചെയ്തു തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. 8 വർഷമായി. അപ്പൊ ഇമ്പോർട്ട് ചെയ്ത പ്രാവുകൾ ഏതൊക്കെ ഉണ്ടോ? പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത 1-2 പ്രാവുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അസുഖങ്ങൾ ആരെയൊക്കെ എങ്ങനെയാണോ ഇത്? എങ്ങനത്തെ അസുഖങ്ങൾ? ഇത് മഴ സമയത്താണ് കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഇവരെ വളർത്താനായി അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പൊ ഉള്ള സീസൺ അല്ല, ഈ സീസണിലല്ല, നമ്മൾ ഈ പെർ കേജിലായിട്ട് രണ്ടുപേരെ മാത്രം ഒരു പേര് മാത്രമായിട്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാലും കഫത്തിന്റെ പ്രശ്നം വരും, ഉണക്കെന്നും പറഞ്ഞൊരു പ്രശ്നം വരും. ഉണങ്ങി പ്രാവ് ഉണങ്ങി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉണങ്ങി വരും. അതിനെല്ലാം നമ്മൾ തക്ക സമയത്ത്, മടി കൂടാതെ തക്ക സമയത്ത് മെഡിസിൻ കൊടുത്ത് പ്രാവിനെയൊക്കെ രക്ഷിച്ചെടുക്കാം. പുതിയൊരാൾക്കാർക്ക് ഇതിലോട്ട് കടന്നു വരികയാണെങ്കിൽ നമ്മൾ നാടൻ പ്രാവ് സാധാ പ്രാവ് വളർത്തി എക്സ്പീരിയൻസിലോട്ടായി ഫാൻസി പ്രാവ്. പിന്നെ ഫാൻസി പ്രാവ് തന്നെ ചെയ്യണമെങ്കിൽ മുഖി ചെയ്യാം, പിന്നെ നമ്മുടെ ബർപ്പൻ ചെയ്യാം. ബർപ്പൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണുമ്പോൾ മനസ്സിലാവൂല, അത് നമ്മുടെ പണ്ട് ഓസ്ട്രേലിയൻ എന്ന് പറയുന്ന ക്യാപ്പും ബൂട്ടും ഉള്ള പ്രാവ് അതാണ് ബർപ്പൻ എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള പേര് ബർപ്പൻ എന്നാണ്. അപ്പോൾ ആ ബർപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാവിള വരും, നമ്മുടെ ഇതിൽ കൂടെ തന്നെ പരിചയപ്പെടാം. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ? എത്ര പ്രാവ് ഇപ്പൊ ചേണ്ട ഇത്രയും പ്രാവ് ഫുഡ്? ഒരു എനിക്ക് ഒരു മാസത്തേക്ക് എന്നല്ല, ഡെയിലി എനിക്കൊരു 700-800 വരെ ഫുഡ്, 700-800 വരെ ഫുഡ് എനിക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടൻ പ്രാവ് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രേസി എന്ന് പറഞ്ഞതാണിത്. പിന്നെ ഒരു സമയം പോക്കും ചെറിയ ബിസിനസ് മൈൻഡ് കൂടെ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഒരുപാട് നല്ല ഫാൻസി കാണാൻ കൊള്ളാം എന്നുള്ള ഒരുപാട് പ്രാവുകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജി. സമയം പോവാൻ വേണ്ടിട്ട് തുടങ്ങിയ പരിപാടിയാണ്. എന്നാലും ഇത് ഒരു നല്ലൊരു പരിപാടിയാണ്. കാര്യം ഇതിനകത്തേക്ക് വേറെ കുറെ ടെൻഷനൊക്കെ അങ്ങ് മാറും തന്നെ. എനിക്ക് തോന്നി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പോണതിനൊക്കെ നോക്കിക്കൊണ്ട് കൂടുതൽ നേരം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ പ്രാവുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ, ശരി ശരി. നമ്മുടെ ഇന്ത്യൻ ഫാൻഡെയിലാണ്, ഇന്ത്യൻ ഫാൻഡെയിൽ എന്നാണ് നമ്മള് പറയണത്. പക്ഷേ ഇതിനെ പുറത്തറിയപ്പെടുന്ന അമേരിക്കൻ ഫാൻഡെയിൽ, അമേരിക്കൻ ഫാൻഡെയിൽ അല്ല, ഇന്ത്യൻ ജംബോ ഫാൻഡെയിൽ. ജംബോ ഫാൻഡെയിൽ, ഇത് ജംബോ ഫാൻഡെയിലെ ആൽമണ്ട് ആണ്. ആൽമണ്ട് റിച്ച് ആൽമണ്ട് കളർ എന്ന് പറയും. ഒരു ഷോ ക്വാളിറ്റി. നമുക്കിപ്പോ വാങ്ങണമെങ്കിൽ എത്രയാവും ഇതിന്റെ വില? ഈ ഫാൻസി ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എങ്ങനെയാണ്, നമ്മൾ ഫാൻസി സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനൊരു നിശ്ചിത വിലയില്ലല്ലോ. എന്നാലും ഇതിനൊരു 10 രൂപ
അമേരിക്കൻ ജംബോ ഫാൻഡെയിലാണ്, ജംബോ ഫാൻഡെയിലാണ് ഇത്. ജംബോ ഫാൻഡെയില് പിന്നെ ഇത് ഇത് നമ്മുടെ ഹംഗേറിയൻ മിക്സ് എന്ന് പറയും, ബർപ്പൻസിൽ ഓസ്ട്രേലിയൻ, നിങ്ങൾ ഓസ്ട്രേലിയൻ എന്ന് പറയുന്നില്ലേ, അതിലെ ഹംഗേറിയൻ മിക്സ് ആണ്. അതിന്റെ ഒരു പേരും അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അടുത്തത് അതൊക്കെ ഇതും ജംബോ ഫാൻഡെയിലാണ്, ഇതും ജംബോ ഫാൻഡെയിലാണ്. അത് രണ്ട് എഗ് ചെയ്ത് അത് അടയിരിക്കുകയാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അടയിരിക്കുകയാണ്, ഇതും ജംബോ ഫാൻഡെയിലാണ്. ഇത് ഇപ്പം ഈ പുതിയ അപ് ടു ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ജംബോ ഫാൻഡെയിൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ ഇത് ഒരു പഴയ ലൈനാണ്, പഴയ ലൈന എന്ന് ഒത്തിരി പഴയ ലൈനൊന്നും അല്ല എങ്കിലും വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ രാജസ്ഥാൻ തൊട്ടി മുഗി, മുഗി നമ്മുടെ പണ്ട് മുസ്കിം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം. ഇതിന്റെ ആൽമണ്ട്, ക്യൂഎൽ ആൽമണ്ടും അതിന്റെ പെടയാണ്, ഒരു കുഞ്ഞുമുണ്ട്. അല്ല, അത് ബേഡ് നമ്മള് കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് കിട്ടേക്കുന്നതാണ്. ഇത് ഇത് ഹോമറാണ്, ഹോമർ, ആൽമണ്ട് ഹോമർ എന്ന് പറയും. അതും അതിന്റെ സിക്കുവാണ് നിൽക്കുന്നത്, ആൽമണ്ട് ഹോമർ. ഹോമറിന്റെ പ്രത്യേകത എന്താണ്? ഹോമറ് നമ്മുടെ ഇത് ഫാൻസി ഹോമറാണ്. നമ്മുടെ ശരിക്കും ഹോമർ എന്ന് പറഞ്ഞാൽ ലോങ് ലെങ്ത്, ഒരു 1000-5000 കിലോമീറ്റർ ഒക്കെ പറന്ന് നിങ്ങളിടയ്ക്ക് പത്രത്തിൽ കണ്ടാണ് ഒരു പ്രാവിന് 9 കോടി രൂപ. അത് ഹോമേഴ്സ് ഇനത്തിൽപ്പെട്ട പ്രാവിനാണ്, ഈ ഇനത്തിൽ വരുന്ന പ്രാവാണ്. ഇത് കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടേക്കണേ ഇത്. എല്ലാത്തിന്റെ മിക്സ് എല്ലാം മുഗിയുണ്ട്, ഫാൻഡെയിലുണ്ട്, ഇന്ത്യൻ ഫാൻഡെയിലുണ്ട്. പിന്നെ മനു നേരത്തെ ചോദിച്ചതുപോലെ ഞാൻ ഒരു ഇന്ത്യൻ ഫാൻഡെയിലിന്റെ ആൽമണ്ട് സ്വന്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം, നമുക്ക് കാണിക്കാം. പിന്നെ ഇത് മുഗിയാണ്, നമുക്ക് ഈ ഒരു കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇതും മുഗിയില് ടൈഗർ ഡോട്ട്, ഇതല്ലേ, ആ ഇത് മുഗിയില് ടൈഗർ ഡോട്ടാണ്. ഇത് ഒരു ഫുൾ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ടൈഗർ ഡോട്ട് ആദ്യ സമയം വന്നതിൽ ഉള്ള പേടാണ്. ഇത് ഞാൻ തന്നെ പീഡിപ്പിച്ചതാണ് ഈ ടൈഗർ ഡോട്ട്. ഇതും ഇതും മുഗിയാണ്, പിന്നെ ഇതും മുഗി, ഇതും ഒരു റെഡും, മുഗി തന്നെ റെഡും ആൽമണ്ടും, ഇതല്ലേ. ആ ഇത് വെട്ടത്തിന്റെ പ്രശ്നം ഉണ്ടാവും വീഡിയോയ്ക്ക്, വീഡിയോയില് റെഡും ആൽമണ്ടുമാണ്. ആൽമണ്ടിനൊക്കെ ഇപ്പം ഇത്തിരി ഡിമാൻഡ് ഉണ്ട്, എന്നാലും കഴിഞ്ഞ ലോക്ക്ഡൌണിലെല്ലാം ഇതാണ് കേട്ടോ. അത് അതും ജംബോ ഫാൻഡെയിലാണ്, ജംബോ ഇന്ത്യൻ ഫാൻഡെയിലാണ്, ഇതല്ലേ. അതും അതിന്റെ കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ഇത് കുഞ്ഞാണ്, ക്വാളിറ്റി ഹൈ, നല്ല ക്വാളിറ്റിയാണ്. അത് ടെയിലിന്റെ ഇതും സൈസും. പിന്നെ കേട്ടാ നമുക്ക് എനിക്ക് അറിയാനുണ്ട് ഒരു സാധനമായിരുന്നു, അത് സാറ്റേൻ എന്ന് പറയും. അതിന്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കളക്ട് ചെയ്ത്, എന്റെ കയ്യിൽ ഇല്ലായിരുന്നു ഈ സാധനം, ഞാൻ ഇടയ്ക്ക് വിറ്റിട്ട് ഇപ്പൊ പുതിയതായിട്ട് കളക്ട് ചെയ്തിട്ടേക്കണേ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നിന്റെ ഐ വരുമല്ലേ, ആ ബട്ടർഫ്ലൈ വരും, ബട്ടർഫ്ലൈ. അടുത്ത അത് ഷിറാസ്, അത് ഇത് ഇതും ഹോമറാണ്, ഹോമർ, ഇതും ഹോമർ. ഹോമറിലേക്ക് റേസിംഗിന്റെ അല്ല, ഫാൻസി ഹോമർ, ഫാൻസി. ആ അതിന്റെ ഒരു കുഞ്ഞുമായിട്ട് അത് ഇരിക്കുകയാണ്, ഇതല്ലേ. ആ ആൽമണ്ടും ആൽമണ്ട് കുഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കിങ് ആണ്, ഇത് ഏതാണ്? മുദീന, മുദീനയാണ്, മുദീന. ഇതിനിപ്പോ മാർക്കറ്റിൽ എത്ര വരും കേട്ടോ? ഇതിനൊരു 6 രൂപ 7 രൂപ വില വരും. ഇപ്പൊ 6 രൂപ വരും. ഇത് ഒരു പേര്, ഇത് മുദീന 3-4 പേരുണ്ട്, അല്ല സാൻഡിൽ ഒരു പേരേ ഉള്ളൂ, സാൻഡിൽ ഒരു പേരാണ്. അടുത്തത് കേട്ടോ പിന്നെ ഏതാണ്? ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് അപ്പുറത്തോട്ട് പോവാം. ഞാന് ഇന്ത്യൻ ആൽമണ്ട്, ഇത് ഞാൻ ചെയ്തെടുത്ത ബേഡാണ്, ഇതല്ലേ. ആ ഇന്ത്യൻ ആൽമണ്ട്, ഇത് ഷോ ക്വാളിറ്റി ബേഡാണ്, എഗ്ഗിലിരിക്കുകയാണ്. രണ്ട് കുഞ്ഞു നിപ്പുണ്ട്, രണ്ട് കുഞ്ഞു ഇപ്പൊ ഇതിനോ ഇതിനിറങ്ങിയ കുഞ്ഞാണ്, ടെയിൽ മാർക്കും. മേളത്തേക്ക് എന്താണ് അത്? ഇതും ബർപ്പന്റെ ബ്ലൂ ബാർ ആണ്, ബർപ്പൻ, നമ്മുടെ ഓസ്ട്രേലിയന്റെ ബ്ലൂ ബാർ, ഒരു വെറൈറ്റി ടൈപ്പാണ്.
അത് വെറൈറ്റി ആണ്. അതൊരു നമ്മള് പണ്ട് ബെൽജിയം ബെൽജിയം എന്ന് പറയുന്ന ഫാൻഡെയിലാണ്, ബെൽജിയം ഫാൻഡെയിൽ. അത് അതിൽ തേയിൽ മാർക്ക്, സാൻഡിൽ തേയിൽ മാർക്ക്, ഹൈ ക്വാളിറ്റി സാധനം, നല്ല ക്വാളിറ്റി സാധനമാണ്. അതിന് വേറെ കളർ സാൻഡിലാണ്, സാൻഡിൽ കളറാണ്, ചന്ദന കളർ, ചന്ദന കളർ. പിന്നെ ഏതാണ്? പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാഗ്ബി, മാഗ്ബി പൗഡർ, പൗഡർ മാഗ്ബി പൗഡർ. അവര് പൂവലെല്ലാം കൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇത് നമ്മള് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഊതിയിട്ട്, ഊതി പെരുക്കുന്ന പൗട്ടിങ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിട്ട് ഊതി പെരുക്കുന്നതാണ്. ഇത് നല്ല പൗട്ടിങ് ഉള്ള, നല്ല നല്ല പൗട്ടിങ് ഉള്ളതാണ്. അടുത്തത് അടുത്തത് പോം പൊമേറിയം പൗഡർ ആണ്. പൊമേറിയം പൗഡർ, പോം പൗഡർ എന്ന് പറയും, പൊമേറിയം പൗഡർ. ഇതാണ് പൊമേറിയം പൗഡർ. അവര് അവർക്കും കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്. ഫീമെയിലിന് പൗട്ടിങ് ഇല്ല, ഇതും ഇല്ല. അത് ഇതിപ്പോ ഒരു ജോഡി ഉണ്ടല്ലേ, ഒരു ജോഡി ഉണ്ട്, ഒരു ജോഡി ഉണ്ട്. പിന്നെ നമ്മള് വേറെ എന്റെ കൂടിയ പേടെന്ന് പറഞ്ഞ ഇതാണ് ജെയിന്റ് ഹൗസ് ഹംഗേറിയൻ. ജെയിന്റ് ഹൗസ്, ജെയിന്റ് ഹൗസ് ഹംഗേറിയൻ. ഇത് ആള് വലുതാണല്ലേ, ആള് വലുതാണ്. ഇത് ഒരു പേർ, ഒരു പേർ, മെയിലും ഫീമെയിലും. പേരെന്തോട്ട് പറയാൻ തന്നെ, ജെയിന്റ് ഹൗസ് ഹംഗേറിയൻ. ജെയിന്റ് ഹൗസ് ഹംഗേറിയൻ, ഹംഗേറിയൻ. ഓക്കെ, വേറെ ഈ ഹംഗേറിയനത്തിൽ തന്നെ ഒത്തിരി ബേഡുകളുണ്ട് ഹംഗേറിയനത്തിൽ. അതിൽ ജെയിന്റ് ഹൗസ്, ഇതും അമേരിക്കൻ ഫാൻഡെയിലാണ്, ജംബോ ഫാൻഡെയിൽ, ഇന്ത്യൻ ഫാൻഡെയിൽ, ഇന്ത്യൻ ഫാൻഡെയിൽ പേരാണ്. ഇത് മറ്റേത് ഫോറിൻ ആണല്ലേ, ഫോറിൻ ആണ്. അത് താഴെ കുഞ്ഞുങ്ങളാണല്ലേ. പിന്നെ എന്റെ ഉള്ളൊരു വെറൈറ്റീസിന്റെ ചിക്സ് ആണ് ഈ കിടക്കുന്നത്. ഈ കുഞ്ഞ് ഹെവി ബൂട്ട് ഫാൻഡെയിൽസിന്റെ കുഞ്ഞാണ്. അതിന്റെ ബൂട്ട്സ് ആണ് ഹൈലൈറ്റ്, നല്ല ഹെവി. ഇതായിരിക്കൂല, മാറും മാറും. ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോ വേണമെങ്കിൽ മനുവിന് ഷെയർ ചെയ്യാം. ഞാൻ ഇട്ടേക്കാം. അപ്പോഴ് ഇത് ആ ജംബോ ഫാൻഡെ അല്ല, ബൂട്ട്സ് ഫാൻഡെയിലിന്റെ, ഇന്ത്യൻ ബൂട്ട്സ് ഫാൻഡെയിലിന്റെ കുഞ്ഞുങ്ങളെ ഇരുന്നേന്. ഇത് ഞാൻ ആൽമണ്ടിൻ ടെയിൽ മാർക്കിന്റെ കുഞ്ഞ് പിടിച്ചിട്ടേക്കുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ ടെയിൽ മാർക്ക്. ഇതാണ് ഷീൽഡ് മുഖി. ഇത് ഇതിന്റെ ഇങ്ങനെ ഇതിപ്പം വിട്ട ഡോറൊന്ന് ക്ലോസ് ചെയ്യൂ, ഡോറൊന്ന് ക്ലോസ് ചെയ്യൂ. ഓ ചാടി, അത് ഷീൽഡ് മുഖിയാണ്. അത് പുറത്തിറങ്ങി അധികം പരിചയമില്ല. അതിന്റെ അദ്ദേഹത്ത് മാത്രം ഇതായിട്ടുള്ള, ഞാൻ അതിനെ ഒരു കേജിന് അറ്റാക്കിട്ട് കാണിച്ചു തരാം. ഇതാണ് ഷീൽഡ് മുഖി. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതാണ് പ്രോജക്ട് ചെയ്യുന്ന ഷീൽഡ് മുഖി പ്രോജക്ടിലാണ്. വേറൊരു ബേഡും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം, രണ്ട് ബേഡും കൂടെ കാണിക്കാം. ഇതും ഷീൽഡ് മുഖി ചെയ്യുന്നതിന്റെ പ്രോജക്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് ഈ സാധനം, ഈ ഷീൽഡ് മുഖി. അത് ഞാൻ അധികം അതിനെ ഇത് ചെയ്യാറില്ല, ശല്യപ്പെടുത്താറില്ല. അതിന്റെ ഒരു കുഞ്ഞുമായിട്ടാണ് നിൽക്കുന്നത്. അതല്ലേ ആ കുഞ്ഞ്, ഷീൽഡ് മുഖി. ഇനി ഇതിന്റെ വാലിലെ കളറൊക്കെ മാറ്റാറുണ്ട്. ആ വാലിലെ കളർ മാറ്റി അങ്ങോട്ട് എടുത്തതാണ് ആ ആദ്യം കാണിച്ച പേര്. ഇത് ഹിപ്പി, നമ്മള് കന്യാശ്രീ എന്നൊക്കെ, കന്യാശ്രീ, കന്യാശ്രീ എന്നൊക്കെ പറയുന്ന വീടാണ് ഹിപ്പി. ഹിപ്പി ഇതിന് കുഞ്ഞുങ്ങളിരിക്കും, അതിന്റെ കുഞ്ഞിരിക്കുന്ന അടുത്ത് എഗ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഒരുവിധം എല്ലാ വിഷ്വൽസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇനി ലെങ്ത് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. രാജേഷേട്ടൻ്റെ കോൺടാക്ട് നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.